മസ്ജിദിനെ പരിപാലിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ കാവലുണ്ടാകും എന്നാണ്. ഒരു സമൂഹത്തിൽ അള്ളാഹു തആല ഒരു ആഫത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ മസ്ജിദ് പരിപാലിക്കുന്ന ആ ആളുകൾ ആ നാട്ടിലുണ്ടെങ്കിൽ ആഫത്തിനെ തൊട്ട് കാവലുണ്ടാകാൻ കാരണമായി തീരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മസ്ജിദിന്റെ ഇമാമുമാര്, മസ്ജിദിന്റെ മുഅദ്ദിൻ, മുക്കിർച്ചാക്ക് വലിയ സ്ഥാനം ഉണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വാങ്ങു കൊടുക്കുന്നവനേക്കാൾ വലിയ ഒരു ദാഴി ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ വാങ്ങു കൊടുക്കുന്നവന്റെ കഴുത്ത് പ്രത്യേകമായി ജ്വലിച്ച് പ്രത്യേകമായി പ്രകടമായി കാണും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ വാങ്ങു കൊടുക്കുന്ന കാരണം കൊണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ഞാനിപ്പോ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നമ്മൾ മൈതാനിയിൽ പള്ളിക്കാട്ടിൽ ഖബറും പുറത്ത് സിയാറത്തിന് പോകുമ്പോൾ മുക്കിർച്ചാനയും കൂട്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുക്കണം. കാരണം അത് നമ്മളുടെ മഖബൂറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂലി കിട്ടാൻ കാരണമാണ്. നമ്മുടെ സിയാറത്ത് സ്വീകരിക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം എന്ന്. മലയാളത്തിൽ പറയുന്ന വാക്കുകളെ പിന്നെ ചിലരതങ്ങോട്ട് വെട്ടിമുറിച്ച് കഷ്ണമാക്കി, അപ്പോ മുക്കിറിനെ കൂട്ടിയിട്ടില്ലെങ്കിൽ സിയാറത്ത് ശരിയാകൂല, ഫാത്തിഹ ശരിയാവൂല, യാസീൻ ശരിയാവൂല എന്നിങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. നമ്മൾ ആ വിമർശകരെ കുറിച്ച് നോക്കണ്ട, അത് ദുനിയാവിലുണ്ടാകും. അതേസമയത്ത് അത് നാട്ടിൽ പഴയ കാലത്തൊക്കെ മുക്കിറിമാർക്ക് എന്താണ് ശമ്പളം കൊടുക്കുക? ഇപ്പൊ എത്ര ശമ്പളം കൊടുക്കുന്നത്? ഇവിടെ എത്ര ശമ്പളം? 14,000 രൂപ. മാഷക്ക് എത്ര ശമ്പളം? 60,000 രൂപ. മാഷക്ക് രണ്ടു കുട്ടികള്, മുക്കിർച്ചാക്ക് 10 കുട്ടികൾ. മുക്കിർച്ചാന്റെ കുട്ടികളെ വയറ്റിലേക്ക് പോകേണ്ടത് എന്താണ്? അവർക്ക് ഭക്ഷണം വേണ്ടേ? വെള്ളം വേണ്ടേ? വസ്ത്രം വാങ്ങണ്ടേ? പക്ഷെ അവര് വറക്കത്തോടെ ജീവിക്കുന്നത് ചെറിയ ശമ്പളമാണെങ്കിലും അവർക്ക് ആളുകൾ വറക്കത്തിന് വേണ്ടിയുള്ള ഹദിയകൾ കൊടുക്കുന്നുണ്ട്. അത് നാട്ടിൽ നടന്നു വരുന്ന ആചാരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് അതില്ലായ്മ ചെയ്യുകയാണ്. മഖാമുകളിൽ ചെന്നാല് മഖാമിന്റെ അവിടുത്തെ ആളുകൾക്ക് പൈസ കൊടുക്കണം എന്നത് അവിടുത്തെ ഒരു ആദത്ത്. അജ്മീറിൽ പോയവർക്കറിയാം, അജ്മീറിൽ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ മക്കാം ഓരോ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ ദിവസവും ഇന്നയാൾ ഇന്നയാൾ ഇന്നയാളാണ് സിയാറത്ത് ചെയ്യിക്കേണ്ടത് എന്ന കമ്മിറ്റിയിൽപ്പെട്ട. അവർക്ക് ഒരു ഇക്രാമിയ അല്ലെങ്കിൽ ഹദിയ കൊടുക്കുക, അത് ആ സിയാറത്തിന്റെ ആദാവിൽപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ അപ്പൊ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സിയാറത്തിന് വാപ്പന്റെ അടുത്ത് പോകുന്ന ആളുണ്ട്, എന്നും മുഖർച്ചനെ വിളിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സിയാറത്ത് ചെയ്യുമ്പോൾ വിളിക്കണം എന്നല്ല അർത്ഥം? വർഷത്തിൽ ഇടക്കിടക്ക് റമദാനിനും പെരുന്നാളിനും റബിയുൽ അവ്വലിനും അങ്ങനെ നമ്മൾ ആ ഹദിയ, അതിനെ പരിപാലിക്കുന്ന ആളുകൾക്ക് ഹദിയ കൊടുക്കുക എന്നുള്ളത് അതിന്റെ മാമൂലാണ്, അതിന്റെ ഒരു ആദാബുകളിൽപ്പെട്ടതാണ്. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ കാര്യം വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഈ മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ നാടിനെ തന്നെ അത് കാവലായിരിക്കും. ഇപ്പോ നാട്ടിൽ ആളുണ്ടാവില്ല, എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. പല നാടുകളിലും സ്വന്തമായി ആ നാട്ടിൽ വാങ്ങു കൊടുക്കാൻ ഉള്ള ആളുകളില്ല, വളരെ കുറഞ്ഞുപോയി. ചില നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ടാവും. ഇവിടുത്തെ മുക്കിർച്ചി നാട്ടുകാരനല്ല, എവിടെയുള്ള എന്തുകൊണ്ടാണ് ഈ നാട്ടില് മുക്കിർച്ച ഇല്ലാത്തത്? 14,000 കൊടുത്താൽ ആരെങ്കിലും നിൽക്കോ? അപ്പൊ മുക്കിർച്ചക്ക് ഒരു 50,000 രൂപ ശമ്പളം കൊടുക്കണം, ഖത്തീബിനൊരു 75,000 കൊടുക്കണം. അപ്പൊ നിങ്ങൾ ശമ്പളമായി കമ്മിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ നാട്ടുകാരിതുപോലെ സ്വലാത്തും ദിക്റും ദുആയും
വീട്ടിൽ പല പരിപാടികൾക്കും ആയിട്ട് വരുമ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കും. പൈസക്ക് വേണ്ടിയാണ് ഈ ജോലി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത്തരം ആദാബുകൾ നാട്ടിൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി അത്തരം സംഗതികളൊക്കെ മാറ്റി നിർത്തും. എന്നിട്ട് പരിഷ്കാരം ആയിട്ട് കൊണ്ടുവരുന്നത് പിന്നെന്താണ്? ഗാനമേളയും ചെണ്ടമുട്ടലും കോൽക്കളിയും. കല്യാണത്തിന് എല്ലാ കുട്ടികൾക്കും ഒരേ കളറുള്ള ഡ്രസ്സിട്ട് പട്ടാളമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇങ്ങനെ എന്തെല്ലാം വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുർവ്യയം ചെയ്യുന്നുണ്ട്, ഇതിനൊന്നൊരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ചില സംഗതികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. റോട്ടിൽ 10 രൂപ ടോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ 10 രൂപ കൊടുക്കാതിരിക്കാൻ ഡ്രൈവർമാർക്ക് വലിയ ഒരു ഒരു തിരക്ക. അപ്പുറത്ത് 100 രൂപ ചെലവഴിക്കും, പ്രശ്നമല്ല. റോഡിന് വാടക വാങ്ങുകയല്ലേ? ചുങ്കം എന്ന് പറയുന്ന തെറ്റായ മക്സല്ലല്ലോ അത്. പക്ഷെ അത് ജനങ്ങളുടെ ഒരു ഒരു ധാരണയാണ്. അങ്ങനെ അപ്പോ മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾ, ഇമാമ്, മുഅദ്ദിൻ, അതുപോലെ ക്ലീനാക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ വലിയ സ്ഥാനം ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ നാട്ടിലുണ്ടായാൽ അക്കാരണം കൊണ്ട് ആ നാട്ടിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും, ബറക്കത്തുണ്ടാകും.